हलो फ्रेंड्स एल कूटर नमें वीडियो स्वागत सिस्टम परचयपड़ान अच्छी डोलवी सपोर्ट प्रोसेसर परचयपड़ा नमुक वाले सिंपल नमे वीटी चेदा पेटर अटी डोलवी डीटीएस प्रोसेसर परचयपड़ा अब अद वर्क अब डीटेल नमे वीटल होम तीयेटर सैटक उपकार सैटपुट या वह अरे पे डाउट नमुकोर सैटपोक्सी एच डी एम ऐटे डोलवी ऊटेपूर्मफयर के सैटियापा संसा डीटेल नोए नोजक्ट अब नम्यूटर इलाके कणक्ट पक आमुक डोलवी डीटीएस किटमो अब आमसोण फयर स्टिकि डोलवी डीटीएस किटमो पे डाउट नमुक वाले सीमपाइट नम्बे होम तीयेटर नमुक डोलवी सैटपिले मेक अदान नामी का अनेक अंदर वेदप संसा अद वीडियो फुलाइट का अब वीडियो मुंबई नानल आदमी का सब्सक्रैइब अब षेर कूटे मरक अब नमुक वीडियो अब नाम कुरे क्यों को सैटपड़ अमुक वे प्रोसेसर डोलवी डीटीएस प्रोसेसर आचय अब डेनक्सी प्रोसेसर इन कल वीडियो और होम तीयेटर सैटपिले मारी अब एल एच डी एम कणक्ट डोलवी डीटीएस सपोर्ट किस्टमें अलग ऑडियो सिस्टम नमुक एल्डी अगर आदमी वे साधन नाम परचयपड़ा अदनक्सी डोलवी डीटीएस प्रोसेसर आचयपड़ा प्रोसेसर नमुक सराउंडिंग पकड़े कू अब नमक डीटेल नोक इतर 5.1 आउटपुट डोलवी डीटीएस प्रोसेसर अलग नमक प्री आम्प्लीफायर अब इन नमुक वे ऑप्टिकल इनपुट ऑप्टिकल इनपुट आम्प्लीफायर ई प्री आम यूनिटी नमुक डोलवी डीटीएस सपोर्ट्लू अदायर ऑप्टिकल इनपुट नमुक डोलवी डीटीएस साउंड सिस्टम नमुकूँ अब इतना या डीटेल ऋव्यू या अब इधर नम्बर कणवेटर अच्छ डी एम नमुक ऑप्टिकल कणवेट अब रु साधन नमुक फयल डोलवी डीटीएस मी अटर तीयेटर सैटपिले नमुक अदान या संसा निरा डाउट आमसोण फयर स्टिक डोलवी डीटीएस सपोर्ट किटमो अलग नमेंद साधारण आम्प्लीफयर नमुक डोलवी डीटीएस किटमोपी अब अद कणक्ट अब किटो या मोणिटे चेक का अद्डुत करक्ट का अब इतने कणशन को अब इवे और स्वच्छ नमुक ऑन स्टीरियो आउट अब 5.1 आउट कमी एच डी एम इनपुट अब नमुक सिंपल आमसोण टीवी फयर स्टिक या कणक्ट अंबाईट इत वर्क इन 5 वोल्टेज वे अब 5 वोल्टेज ओके अलग वचु नमुक कणक्ट इन नमुक अड़ेद नमुक मोणिटर कणक्ट इधर एच डी एम ए आर सी औट एच डी एम ए आर सी औटे नी मोणिटर कणक्ट अभी नमुक मोणिटर आकाम अलग प्रोजक्टर आकाम अलग टीवी आकाम
ഇത് കമ്പ്യൂട്ടറിന്റെ മോണിറ്ററാണ് നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും എച്ച് ഡി എം ഐ ഔട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് എച്ച് ഡി എം ഐ ഇത് കണക്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആമസോണിന്റെ ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഔട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ എന്നിട്ട് നമ്മുടെ മോണിറ്ററിലേക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഒപ്റ്റിക്കൽ ഔട്ട് കേബിളും കൂടെ വേണം. അതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒപ്റ്റിക്കൽ ഔട്ട് നമുക്ക് എടുക്കണം. അതുപോലെ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഈ ഒപ്റ്റിക്കൽ ഔട്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യണം. ഒരു പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഈ പ്രീ ആംപ്ലിഫയർ യൂണിറ്റിലേക്കാണ് കൊടുക്കുന്നത്. ഇവിടെ കണക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതില് ഇതിന്റെ അകത്ത് നമ്മൾ മോഡ് സെലക്ട് ചെയ്യണം. ഒപ്റ്റിക്കൽ ഇൻപുട്ട് എന്നുള്ളത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇത് കണ്ടില്ലേ, മോഡ് ശരിക്കും ഡോൾവിയിലേക്ക് നമ്മുടെ വന്നിരിക്കുകയാണ്. അതായത് ഇത് കണ്ടില്ലേ, നമ്മുടെ ഇപ്പൊ ആംപ്ലിഫയർ ശരിക്കും ഡോൾവി ഡി ടി എസിലേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുകയാണെന്നത് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. ഇവിടെ നമ്മൾ ഡോൾവി നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾക്ക് ഈ പ്രൊജക്ടിന്റെ കുറച്ച് സെറ്റിംഗ്സും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഡോൾവി ഡിജിറ്റൽ ഉണ്ട്, ഡോൾവി ഡിജിറ്റൽ പ്ലസ് ഉണ്ട്. ഇതും ഡോൾവി ഡിജിറ്റൽ ആണ് കൊടുക്കുന്നത്. ഡിജിറ്റൽ പ്ലസ് കൊടുത്താൽ ഇവിടെ ഒരിക്കലും നമുക്ക് ഡോൾവി കിട്ടത്തില്ല. കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ ഡോൾവി ഡിജിറ്റൽ പ്ലസ് കൊടുത്തു. അപ്പോഴത്തേനും നമുക്കിവിടെ ഡോൾവി സിമ്പിൾ നമുക്ക് പോയിരിക്കുകയാണ്. അത് മാറി നമ്മളിവിടെ ഒന്നും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡോൾവി ഡിജിറ്റൽ കൊടുത്തു. ഇവിടെ ഓട്ടോമാറ്റിക് ഡോൾവി ഡി ടി എസ് അത് വന്നിരിക്കുകയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ സിസ്റ്റം റെഡിയാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് ഇതിന് പകരമായിട്ട് ഈ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റപ്പ് ഓപ്ഷൻ നമുക്ക് ഇതിലേക്ക് കണക്ഷൻ എടുക്കാം. കണക്ഷൻ എടുത്താലും ഇതിന്റെ ഔട്ട് വരുന്നത് ഡോൾവി ഡി ടി എസ് ആയിരിക്കും. ഇതിലും നമുക്ക് ഇത് ചെയ്യാം. അതിന് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മാറി വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു എച്ച് ഡി എം ഐ ഇന്ന് കൊടുത്തിട്ട് നമുക്കൊരു ഡോൾവി ഡി ടി എസ് ഔട്ട് എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ കാണിച്ചത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പരമാവധി കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാനും ഇതുപോലെ നല്ല നല്ല വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.